നമസ്കാരം. കേരള സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതികളിലെ 80:20 എന്ന അനുപാതം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ കേരളത്തിലെ വിവിധ കോണുകളിൽ നിന്നും വ്യാജ പ്രചരണങ്ങൾ ഉയരുന്നുണ്ട്. എന്താണ് അതിന് പിന്നിലെ വസ്തുതകൾ? അത് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി, ഇതൊരു മുസ്ലിം ക്രിസ്ത്യൻ വിഷയമായി ചില കോണുകളിൽ നിന്നും ആരോപണം ഉയരുന്നുണ്ട്. എന്താണ് അതിന് പിന്നിലെ വാസ്തവം? നമ്മൾ ഈ ഹൈക്കോടതി വിധി പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇതിൽ പ്രതിഭാഗത്ത് നിൽക്കുന്നത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമാണ്. ന്യൂനപക്ഷ തത്വങ്ങൾക്ക് എതിരായുള്ള ചില പ്രവർത്തനങ്ങൾ സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പിൻ്റെ കീഴിൽ നിന്ന് വന്നതുകൊണ്ടാണ് ഈ ഒരു കേസ് തന്നെ മുന്നോട്ട് പോയത്. ആയതിനാൽ ഇതൊരു മുസ്ലിം വിഭാഗമായിട്ടോ ആ സംഘടനകളായിട്ടോ മുസ്ലിം എന്നൊരു പരാമർശം പോലും ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടില്ല. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കേസ് മുന്നോട്ട് പോയിരിക്കുന്നത്. അത് സർക്കാരും വാദിയും തമ്മിലാണ്. അടുത്തതായി, സച്ചാർ പാലോളി കമ്മീഷനുകൾ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയാണ് പഠന വിഷയമാക്കിയതെന്നും ആയതിനാൽ കേരള സംസ്ഥാനത്ത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് രൂപീകരിച്ചത് മുസ്ലിം വിഭാഗത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയാണെന്നും 100% മുസ്ലിങ്ങൾക്കായിട്ട് അർഹതപ്പെട്ടതാണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് വഴിയുള്ള ആനുകൂല്യങ്ങൾ എന്നും ചില കോണുകളിൽ നിന്നും പ്രചരണം ഉയരുന്നുണ്ട്. എന്താണ് അതിന് പിന്നിലെ വാസ്തവം? ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് രൂപീകരിച്ചിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്, ഒരു പ്രത്യേക മതത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയല്ല. അത് ഭരണഘടനാ വിരുദ്ധമാണ്, ന്യൂനപക്ഷ തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. ആയതിനാൽ ഓരോ സംസ്ഥാനങ്ങളും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് രൂപീകരിക്കുമ്പോൾ കൃത്യവും വ്യക്തവുമായിട്ട് അവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ പരിഗണിക്കണം എന്ന് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ന്യൂനപക്ഷ കമ്മീഷൻ ആക്ടിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കേരള സർക്കാരിൻ്റെ ന്യൂനപക്ഷ കമ്മീഷൻ ആക്ടിൽ തന്നെ ജനസംഖ്യാനുപാതികമായിട്ട് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണമെന്ന് എടുത്തു പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ കീഴിൽ ഇത്തരത്തിൽ ഒന്ന് നടപ്പിലാക്കി എന്നതാണ് ഇവിടെ ചോദ്യം. അതിൻ്റെ ഉത്തരമാണ് ഹൈക്കോടതി വിധിയിലൂടെ 80:20 എന്ന അനുപാതം റദ്ദാക്കിയിരിക്കുന്നത്. അതായത്, ന്യൂനപക്ഷങ്ങളെ പരിഗണിക്കുമ്പോൾ ന്യൂനപക്ഷ തത്വങ്ങളിൽ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരിക്കണം ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ വിതരണം ചെയ്യേണ്ടത്. ആയതിനാൽ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും തുല്യ പരിഗണന നൽകേണ്ടതായിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളായ ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് പോലെയുള്ള നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങൾ കൃത്യവും വ്യക്തവുമായിട്ട് ന്യൂനപക്ഷ വകുപ്പിലൂടെ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ പരിഗണിച്ച് തുല്യമായ പരിഗണന കൊടുക്കുമ്പോൾ കേരളത്തിൽ വിവേചനപരമായ ഒരു പരിഗണന നൽകിയതാണ് ഈ ഒരു ഹൈക്കോടതി വിധിയിലൂടെ റദ്ദാക്കപ്പെട്ടത്. ഇനി ഒരു ചോദ്യം ഉയരുന്നത്, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നിന്ന് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ചില വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥ പഠിച്ചിട്ടാണല്ലോ, ആയതിന് അവരെയാണല്ലോ കൂടുതൽ പരിഗണിക്കേണ്ടതെന്ന്. ഇതിലെ വാസ്തവം എന്താണ് നമുക്ക് പരിശോധിക്കാം. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്തിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്, പിന്നോക്ക ക്ഷേമ വകുപ്പല്ല. ഒരു സമൂഹത്തിൻ്റെ പിന്നോക്കാവസ്ഥ പഠിച്ചിട്ടുണ്ട്, അവർക്കായിട്ട് എന്തെങ്കിലും ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ പിന്നോക്ക ക്ഷേമ വകുപ്പ് വഴി നടപ്പിലാക്കാം, അല്ലെങ്കിൽ മറ്റ് വകുപ്പുകൾ വഴി നമുക്ക് നടപ്പിലാക്കാം. എന്നാൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് വഴി ഒരു കാര്യങ്ങൾ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളെ മൊത്തത്തിൽ പരിഗണന കൊടുത്ത് ആയിരിക്കണം നടപ്പിലാക്കേണ്ടത്. കാരണം അല്ലെങ്കിൽ അത് ന്യൂനപക്ഷ തത്വങ്ങൾക്ക് വിരുദ്ധമാകും, അത് ഭരണഘടനാ വിരുദ്ധമാകും. കേരളത്തിലെ ക്രൈസ്തവരെല്ലാം OBC ലിസ്റ്റിൽ ഉൾപ്പെടുന്നില്ല, എന്നാൽ മുസ്ലിം സമൂഹം മുഴുവനായി OBC ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. ആയതിനാൽ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ വിഭാവനം ചെയ്യുമ്പോൾ മുസ്ലിങ്ങൾക്കായിരിക്കണം കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് എന്നൊരു വാദം ഉയർന്നു വരുന്നുണ്ട്. അതിന് പിന്നിലെ വസ്തുതകൾ നമുക്ക് പരിശോധിക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ന്യൂനപക്ഷവും സംവരണവും രണ്ടും രണ്ട് വിഷയങ്ങളാണ്. ഭരണഘടനാ നിർമ്മാണ വേളയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് സംവരണം എങ്ങനെ വിഭാവനം ചെയ്യണമെന്ന്. വ്യക്തമായി അതിനകത്ത് പറയുന്നുണ്ട്, മതപരമായിട്ടുള്ള സംവരണം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, അവ മതങ്ങൾ തമ്മിൽ വേർതിരിവ് ഉളവാക്കുമെന്ന് തന്നെ. ആയതുകൊണ്ട് തന്നെ SC ST സംവരണം പോലെയുള്ള സംവരണങ്ങൾ ഭരണഘടനാപരമായിട്ട് നിലനിർത്തുകയും എന്നാൽ ന്യൂനപക്ഷങ്ങളായിരിക്കുന്ന മതവിഭാഗങ്ങളെ പ്രത്യേകമായി പരിരക്ഷിക്കാനായിട്ട് ന്യൂനപക്ഷ അവകാശങ്ങൾ എന്നൊരു കാര്യം ഭരണഘടനാപരമായി വിഭാവനം ചെയ്യാനുണ്ടായത്. അതിലുൾപ്പെട്ടുകൊണ്ട് ഇന്ന് മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി വിഭാഗങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങളായി പരിഗണിക്കുകയും അവർക്ക് ന്യൂനപക്ഷ അവകാശങ്ങളും ന്യൂനപക്ഷ ആനുകൂല്യങ്ങളും നൽകപ്പെടുകയാണ് ഉണ്ടായത്. ന്യൂനപക്ഷം എന്ന് പറയുന്നത് മതപരമായിട്ടും ഭാഷപരമായിട്ടും ന്യൂനപക്ഷങ്ങളായിരിക്കുന്ന വിഭാഗങ്ങളുടെ പരിരക്ഷയ്ക്ക് വേണ്ടിയാണ്. അവരുടെ സംസ്കാരപരമായും വിശ്വാസപരമായും അവർ സംരക്ഷിക്കപ്പെടാനായിട്ടും ഉന്മൂലനം ചെയ്യപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ്.
ആയതിനാൽ ന്യൂനപക്ഷ പദ്ധതികൾ വിഭാവനം ചെയ്യുമ്പോൾ കൃത്യവും തുല്യവുമായി ന്യൂനപക്ഷ വിഭാഗങ്ങളെ പരിഗണിക്കണം. ഒരു പ്രത്യേക വിഭാഗത്തിനായിട്ട് പരിഗണന കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല എന്നതാണ് ഭരണഘടന നൽകുന്ന പരിരക്ഷ. കേരളത്തിലെ ക്രൈസ്തവർ മുന്നോക്കമാണെന്നും അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളിൽ അവർക്ക് പ്രത്യേക പരിഗണന നൽകേണ്ടെന്നും ചില ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. എന്താണ് അതിനു പിന്നിലെ വാസ്തവം? ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിലെ ക്രൈസ്തവരെ പറ്റി ആധികാരികമായി ഒരു പഠനവും നടത്താതെ അവർ മുന്നോക്കക്കാരാണ് എന്ന് ആരോപണം ഉന്നയിക്കുന്നത് വസ്തുതാപരമായി തികച്ചും തെറ്റാണ്. കേന്ദ്ര സർക്കാർ 6 വിഭാഗങ്ങളെയാണ് ന്യൂനപക്ഷങ്ങളായി പരിഗണിച്ചിരിക്കുന്നത്. ആ 6 വിഭാഗങ്ങളിൽ ഒന്നാണ് ക്രൈസ്തവർ. ആയതിനാൽ കേരള സർക്കാരിൻ്റെ മുമ്പിലും കേന്ദ്ര സർക്കാരിൻ്റെ തലങ്ങളിലെല്ലാം തന്നെയും മറ്റ് സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷം തന്നെയാണ്. ന്യൂനപക്ഷ ആനുകൂല്യങ്ങളും അവകാശങ്ങൾക്കും അർഹരാണവർ. കേരളത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ സ്വാതന്ത്ര്യ കാലയളവിൽ കേരളത്തിലെ ജനസംഖ്യ 24% അടുത്താണ്. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ക്രിസ്ത്യൻ ജനസംഖ്യ 18.38%. 2018 കേരള സർക്കാരിൻ്റെ ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക് റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ജനിച്ച കുട്ടികളുടെ ജനനിരക്കിൽ ക്രിസ്ത്യൻ കുട്ടികൾ വെറും 14.3%. അവിടെ ക്രിസ്ത്യൻ മരണനിരക്ക് 20% അടുത്താണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിൽ ന്യൂനപക്ഷമായിക്കൊണ്ടിരിക്കുന്ന, അതായത് മൈക്രോ മൈനോറിറ്റി എന്നൊരു വിഭാഗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ പരിരക്ഷ കേരള സർക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്, പരിരക്ഷിക്കേണ്ടതുണ്ട്. ജെ വി കോശി കമ്മീഷൻ ക്രിസ്ത്യൻ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വന്നതല്ലേ? ആയതിനാൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് വഴി കൊടുക്കുന്ന ആനുകൂല്യങ്ങളിൽ പാലോളി കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം വന്നതുപോലെ ജെ വി കോശി കമ്മീഷൻ ശുപാർശ പ്രകാരം ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുകയില്ലേ? ഇതിലെ വസ്തുത നമുക്ക് പരിശോധിക്കാം. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിനെപ്പറ്റി നമ്മൾ ആകുലപ്പെടേണ്ടതില്ല. ജെ വി കോശി കമ്മീഷൻ ശുപാർശകൾ ഏത് വകുപ്പ് വഴി നടപ്പിലാക്കണമെന്നത് സർക്കാർ തന്നെ തീരുമാനിക്കട്ടെ. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം പാഴ്സി സിൻഡ്രോം ബാധിച്ച സമൂഹമാണെന്ന് പറയപ്പെടുന്നു. ഇതിലെ യാഥാർത്ഥ്യമെന്ത്? 2001 കെ.സി. സക്രിയ റിപ്പോർട്ടിലാണ് ആദ്യമായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹം പാഴ്സി സിൻഡ്രോം ബാധിച്ച സമൂഹമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പാഴ്സികൾ കഴിഞ്ഞ 70 വർഷത്തിനിടയിൽ 50% കുറഞ്ഞു പോയത് കേന്ദ്ര സർക്കാർ ശ്രദ്ധയിൽപ്പെടുകയും അവർക്കായി ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിൽ ജിയോ പാഴ്സി എന്ന് പറയുന്നൊരു പദ്ധതി രൂപീകരിക്കുകയാണ് ഉണ്ടായത്. പാഴ്സികൾക്ക് ബാധിച്ച ഈ ഒരു നിലനിൽപ്പ് വിഷയം തന്നെയാണ് കേരളത്തിലെ ക്രൈസ്തവർ അഭിമുഖീകരിക്കുന്നത്. കേരളത്തിലെ ക്രൈസ്തവർ കുത്തനെ കുറഞ്ഞു പോവുകയാണെന്ന് കഴിഞ്ഞ കാലയളവിലെ എല്ലാ സെൻസസുകളും അടിവരയിടുന്നുണ്ട്. അതേപോലെ തന്നെ കേരളത്തിലെ ക്രൈസ്തവർ ജനനിരക്ക് അതിഭീകരമായി കുറഞ്ഞു പോവുകയാണെന്ന് സർക്കാർ കണക്കുകൾ രേഖപ്പെടുത്തുന്നു. വളരുന്ന സമൂഹത്തിനാണോ തളരുന്ന സമൂഹത്തിനാണോ സപ്പോർട്ട് ആവശ്യമെന്നത് ഭരണകൂടങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ഇതൊരു മുസ്ലിം ക്രിസ്ത്യൻ വിഷയമല്ല, ഇത് കേരള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലെ ആനുകൂല്യ വിതരണത്തിലുണ്ടായ ഭരണഘടനാ ലംഘന വിഷയമാണ്. ആയതിനാലാണ് 80:20, അതായത് മുസ്ലിം ഈസ്റ്റു മറ്റ് മത ന്യൂനപക്ഷങ്ങൾ എന്ന അനുപാതം ഹൈക്കോടതി റദ്ദാക്കിയത്. കേരള സമൂഹമേ, നമ്മുടെ അറിവില്ലായ്മ ഇനിയും ചൂഷണം ചെയ്യപ്പെടാതിരിക്കട്ടെ. അസത്യപ്രചരണങ്ങളിൽ വീഴാതിരിക്കാൻ ജാഗ്രത പുലർത്തുക.